ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുഹേറാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മീൻ പിടിക്കാനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഏത് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്രായിക്കട വേണ്ടാ. അപ്പോൾ ഒന്ന് മൊത്തത്തിൽ നമ്മളെ തുഞ്ചപ്പാടം എന്നൊക്കെ പറയും കേട്ടോ ഇങ്ങനത്തെ ഒരു സ്ഥലത്തിന്. അപ്പോൾ ഇത് ഇവിടെ വെള്ളം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ കൃഷികളും സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കുറേ മീനും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻട്രോ എടുക്കാണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിട്ടിയില്ലെങ്കിലും അല്ല കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്നില്ല വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് മീനുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കൂടുതലൊന്നും ഇല്ല, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ കുറുതിലൊക്കെ ഇടുന്ന നമ്മളെ ടൈഗർ ഫിഷ്, നമ്മളെ ഇവിടുത്തെ തോട്ടിലും അതുപോലെ തന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കുറേ നമ്മൾ കണ്ടിട്ടാ. അപ്പോൾ അതിനെയും കുറച്ച് പിടിച്ച് നമ്മളെ ചെറിയൊരു അക്വേറിയം സെറ്റ് ആക്കാനൊക്കെ പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെ വീട്ടിൽ പോയിട്ട് നല്ല ക്ലിയറിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അവസാനം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കാണാം, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. നമുക്കിവിടെ മെയിനായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് നമ്മളെ പിലോപ്പി എന്ന് പറയാനുള്ള ഒരു മീനാണ്. നമ്മുടെ നാടൻ പിലോപ്പി ആണ് കേട്ടോ. ഇവിടെ ആരും വളർത്തണം കാര്യങ്ങളൊന്നും അല്ല. നമ്മുടെ തോട്ടുകളിൽ നിന്ന് വെള്ളം നിറഞ്ഞപ്പോൾ കയറി വന്നിട്ടുള്ള മീനുകളാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് ആയി വന്നിട്ടുള്ള മീനുകൾ തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇന്നലെ ഒരു ചേട്ടൻ ഏകദേശം 300 ഗ്രാമിൻ്റെ അടുത്ത് വലിപ്പം വരുന്ന മീനുകളൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ കണ്ടിട്ടാണ്. നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ് വന്നത്. എന്തായാലും കുഴപ്പമില്ല, പ്രതീക്ഷ പോയൊന്നുമില്ല. നമുക്ക് കുറച്ച് കുഴപ്പമില്ലാത്ത സൈസ് മീനുകളൊക്കെ നമുക്ക് കിട്ടി. അതേപോലെ തന്നെ പരലും കല്ലുത്തി നമുക്ക് കിട്ടിയിട്ടാ. നമ്മളെ ഭാഗത്ത് കല്ലുത്തി എന്നാ പറയുക, നമ്മളെ ഫിഷ് മ്രീസിൻ്റെ ആ വീഡിയോയിലൊക്കെ നമ്മൾ കല്ലട എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ കുറച്ച് ഒരു കല്ലുത്തിനെയും അതേപോലെ തന്നെ 2-3 പരലിനെ എണ്ണ കിട്ടിയത്. അപ്പോൾ കുറേ പരല് കിട്ടി. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ കളഞ്ഞ് അങ്ങനെ 2 വലുത്ത് നോക്കിയിട്ട് നമ്മൾ എടുത്തു കേട്ടോ. അതേപോലെ തന്നെ പിലോപ്പി അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് പിലോപ്പി നമുക്ക് കിട്ടിയിട്ടാ. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വെച്ചിട്ടുള്ള കവർ കണ്ടില്ലേ, ആ കവർ മറിഞ്ഞു പോയിട്ട് നമ്മൾക്ക് 2-3-4 പിലോപ്പി നമുക്ക് മിസ്സായി പോയിട്ടാ. അതേപോലെ കവറിൽ കിട്ടുന്ന ടൈമിലും 2-3 പോയി. ഇപ്പോൾ ഒരു എണ്ണം കാണിച്ചു തരട്ടാ, കണ്ടില്ലേ, അതുപോലെ പോയിട്ടാ. നമ്മളിപ്പോൾ ഈ ഇവ നിൽക്കുന്ന ഭാഗത്തൊക്കെ വെള്ളം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2-3 ദിവസം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വെള്ളം കയറിയിരിക്കണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കരയിൽ നിന്നിട്ടാണ് മീൻ മെയിനായിട്ട് പിടിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിക്ക് മീനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ എന്തായാലും എല്ലാതും കൂടിയിട്ട് ഈ അവസാനം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടിയ മീനുകളിൽ നമ്മൾ 2-3 എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയുടെ ഏറ്റവും അവസാനമായിട്ട് ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്യണ ഒരു ചെറിയ വീഡിയോസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളതുണ്ട്. അതെന്തായാലും വീഡിയോയുടെ അവസാനം നമുക്ക് കാണാം കേട്ടോ. ഇവിടുന്ന് ഏകദേശം കുറച്ച് മീനുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോയുടെ അവസാനമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കട്ടോ. അതേപോലെ നമുക്ക് കുറച്ച് പിലോപ്പിയുടെയും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ നൈസായിട്ട് പാടത്തൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടോ. എന്നിട്ട് നമ്മളിവിടെ കുറച്ച് ടൈഗർ ഫിഷിൻ്റെ പോയി നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പിടിക്കാൻ നോക്കാൻ വെച്ചിട്ട് നമ്മൾ വന്ന് നോക്കുമ്പോൾ അതൊക്കെ ഓടിപ്പോയിട്ടോ. സംഭവം എളുപ്പമല്ല, നല്ല സ്പീഡാണ് ടൈ മീനുകൾക്ക്. നമ്മൾ വലം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്ന്, പ്രത്യേകിച്ച് ഗുണം കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മീനും കുട്ടികളെ നമുക്ക് കിട്ടിയിട്ടാണ്. അപ്പോൾ വലുതിനൊന്നൊരു അടുത്തുകൂടെ പോലും വലയുടെ അടുത്തുകൂടെ പോലും പോകാൻ നമുക്ക് കാണാൻ കിട്ടിയിട്ടില്ല. കാരണം അത്രയ്ക്ക് സ്പീഡിലാണ് പോയിരുന്നത്. അപ്പോൾ ചെറിയൊരു വലിപ്പമുള്ള കുറച്ച് മീനുകളെ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ മീനുകളെ മെയിനായിട്ട് നമ്മൾ ടൈഗർ ഫിഷിനെ നമ്മൾ പിടിച്ചിരുന്നിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സായിക്കടവിലത്തെ പാടങ്ങളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം താഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മെയിനായിട്ട് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ടൈഗർ ഫിഷുകൾ ഇങ്ങനെ പോണത് കാണട്ടോ. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ അതിൽ കൂടെ പാസ് ചെയ്യണം കാണാം. അത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവരിങ്ങനെ കൂട്ടത്തിലായിട്ടാണ് കേട്ടോ നടക്കണത്. ഏകദേശം ഒരു 5-6 ഒക്കെ വെച്ചിട്ടാണ് ഇവരിങ്ങനെ നടന്നു നീന്തി പോണത്. അപ്പോൾ അതിൽ നമ്മൾ പിടിക്കാൻ നോക്കുമ്പോൾ
ഒരെണ്ണത്തിന് പോലും കിട്ടണില്ല. അപ്പോൾ ചെറിയ കുഞ്ഞു കുട്ടി കുട്ടികൾ കുട്ടി കുട്ടി മീനുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മൾ മെയിനായിട്ട് പിടിക്കണത്. അപ്പോൾ അവർ ആ ചെറിയ കുട്ടികൾ അധികം അങ്ങോട്ട് ഓടി പോകണില്ല കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാത്ത സൈസുള്ള കുറച്ച് മീനുകളൊക്കെ നമുക്ക് കിട്ടി. അതേപോലെ തന്നെ ഈ കാണുന്നത് കണ്ടിട്ട് നമ്മളെ ബഫർ ഫിഷ് എന്ന് പറയണത് നമ്മളെ അക്കോറി ഷോപ്പിലൊക്കെ ഉണ്ട്, നമ്മളെ കടലിലൊക്കെ ഉണ്ടാവുന്ന പോലത്തെ ഒരു ടൈപ്പ് മീനാണ്. പക്ഷേ ഇത് നമുക്ക് ഇവിടുന്ന് കിട്ടിയപ്പോൾ നമ്മൾ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിന് വിഷം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ പിടുത്തമില്ല. അപ്പോൾ അത് വളരെ വലിയ എന്നൊക്കെ നമുക്ക് എന്തായാലും നോക്കി നോക്കട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ മീനുകളൊക്കെ ഒന്ന് ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരട്ടോ. ഏകദേശം മൂന്നാല് മീനെ കിട്ടണ പിടിക്കണ വീഡിയോസ് മാത്രമാണ് കേട്ടോ അപ്പോൾ എടുത്തത്, കാരണം രണ്ടും കൂടിയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മീനെ മൊത്തത്തിൽ പിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അതിനിടയ്ക്ക് രണ്ട് പ്രാവശ്യം നമ്മളെ കവർ ചെരിഞ്ഞിട്ട് രണ്ട് മൂന്ന് മീനൊക്കെ പോയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഒരാട്ടിൽ കൂടുതൽ മീനുകളുണ്ടായിരുന്നു. അത് ഏതൊക്കെ മീനുകളൊക്കെ പിലോപ്പി കല്ലുത്തി അതുപോലെ ഇപ്പം അരലും ഒരു തോട്ടം നമുക്ക് മൊത്തത്തിൽ കിട്ടിയുള്ളൂ. പിന്നെ നിന്ന് കവർ ചെയ്യുന്ന കവർ ചെയ്തിട്ട് വീണ് പോയിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്നെണ്ണൊക്കെ. അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള മീനുകൾ. അതേപോലെ തന്നെ അതും നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള മീനുകളാണ് കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ വീട്ടിൽ പോയിട്ട് നല്ലൊരു ബൗളിൽ അക്കുറത്തിലായിട്ട് റെഡി ആയിരുന്നു ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മളെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു മീൻ പിടുത്തത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. കാരണം നമ്മൾ ഇതിനെക്കാട്ടി വലിയ മീൻ പിടുത്തത്തിനൊക്കെ പോകാനുള്ള നല്ല പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല വേറെ ചൂണ്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് മറ്റേ വടി രണ്ട് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ പിടിക്കാൻ തന്നെ നല്ല സുഖമായിട്ട് കിട്ടും കേട്ടോ. മറ്റേലൊന്നും വലിയ രീതിക്കൊന്നും നമുക്കിതുവരെ മീൻ കിട്ടിയിട്ടില്ല. നമ്മളെ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ മറ്റേ വീഡിയോയിൽ മറ്റേ സ്റ്റിക്കൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ വടക്കാട് ഭാഗത്തേക്കൊക്കെ മീൻ പിടിക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കുറേ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. മഴയൊക്കെ പെയ്തിട്ട് വെള്ളമൊക്കെ എല്ലാ തോടും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ട് ഇപ്പോൾ നല്ല മീനും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ വടക്കാട് പോയ ടൈമിൽ കുറച്ച് മീനുകളെ വലട്ട് പിടിക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വീഡിയോയിൽ ജസ്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പിന്നെ ദിവസം നമുക്ക് വടക്കാട് പോയിട്ട് തന്നെ മീനും കാര്യങ്ങളൊക്കെ പിടിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കാണുന്നുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ബെൽബട്ടൺ ഒക്കെ എനേബിൾ ചെയ്തിട്ട് വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് കിട്ടിയ വെച്ചിട്ട് കുറച്ച് വലുപ്പമുള്ള നാല് മീനുകളെ നമ്മളെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് കണ്ടിട്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കണതും കാര്യങ്ങളൊക്കെ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ അതിലിടയ്ക്ക് ഒരാൾ ആയിക്കൂടെ എത്തിച്ച് നോക്കിയിട്ട് പോകണമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അവന് കൊടുക്കാനൊന്നും നിൽക്കണില്ല കേട്ടോ. അതേപോലെ തന്നെ നമ്മളൊരു ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് നമ്മളിത് പൊരിക്കണത്. നാലെണ്ണം വെച്ചിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് കുറച്ച് ഓയിലിൽ നമ്മൾ നൈസായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടോ. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഫ്രൈയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിലൊന്നും ആരും നോക്കണ്ട, നമ്മൾ തട്ടിക്കോട്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഞാനൊന്ന് പോയി ഫുഡ് അടിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ വരണം കേട്ടോ. എല്ലാവർക്കും ബൈ.